103.6. Real FM 103.6. அருகில் வந்து மெல்லை மொழியும் அறிவின் தேன் மழ பொழியும் காதின் இன்பமேகும் வாணி கரளில் நிறையும் நவாணி துழையாம் வாக்கின்ற தோணி ஆகாஷவாணி 103.6 Real FM. എല്ലാ വർഷവും ഇതുപോലെ നല്ല പണി തന്ന് കൈ നിറയെ പണവും തന്ന് സഹായിക്കണേ. ഈ പാവപ്പെട്ടവന് കാത്തോളണേ. ഒന്ന് എളുപ്പം കേറ്റണോ? അടുത്ത പെരുന്നാളിന് കൊടി കയറുന്നതിന് മുമ്പെങ്കിലും താനത് കേറ്റി തീർക്കോ. ആദ്യ സ്റ്റെപ്പ് മാമ്പിളി ഫയരം പോലുള്ള വില പിടിച്ച സാധനം കയറ്റണോന്ന് ഞാൻ തന്നോട് എത്ര ഒന്ന് തടിയാണെങ്കിൽ ചെയ്യണോ? ഞാനേ ഒരു ചായ കുടിച്ചോണ്ട് വരാം. ഒരു കൈ സഹായിക്കുകയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാം. പോണ വഴിക്ക് ചായ കുടിച്ചാ പോരെ. ഞാൻ ചായ കുടിക്കേണ്ട സമയം തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ താനല്ല. മനസ്സിലായില്ലേ? പറയുന്നത് കേക്കണോ? ദേ ഞാൻ ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിച്ച തനിക്കുള്ള അല്ലെങ്കിൽ ഞാൻ എന്റെ പറഞ്ഞു. മനസ്സിലായില്ലേ? നോക്കി നിൽക്കാതെ ഒന്ന് ഇറക്കാൻ കൂടി എന്ത്ര. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവൻ്റെ ഒടുക്കത്ത് ചായ കുടി. നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചോ? അതെ, കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്തു ആരെങ്കിലും പോയല്ലേ, എനിക്ക് പോയിന്റിന് ക്യാഷാ. അന്നാ ഞാൻ തരുന്ന കാശല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല. പിന്നെ ഒരു പള്ളി പെണ്ണാൻ തന്റെ ബൾബ് കത്തൂല. ആഗോളത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ പെരുമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ. മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ പറഞ്ഞതാണ് സ്ത്രീധരമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടത്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും എന്ന് ഇയാളെ പിരിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത് ചന്ദ്ര ഓടോ. ഹൈ വോൾട്ടേജില് ഒരു ചായ ഇപ്പൊ തരാം. ഇന്നലത്തെ പള്ളി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, സ്ത്രീകൾ പൊതുവെ കുറവായിരുന്നു. രാത്രി നാടകത്തിനാണെങ്കിൽ ലേഡീസ് തീരെ ഇല്ല. അതങ്ങനെ കുഞ്ഞിക്കോനൻ എന്ന് പറയുന്ന ഈ സിനിമയിലെ മുതലാളിയെയും തൊഴിലാളിയായിട്ടുള്ള ചന്ദ്രനെയും നമ്മൾ ഒരു ഒരു കാലത്ത് മറക്കില്ല. ഈ സിനിമ കണ്ടിട്ടുള്ളത് ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ്. തൊഴിലാളി മുതലാളി സീന് ഇത്രയും ഓർത്ത് വെക്കാനൊരു കാരണമുണ്ട്, പറയാൻ പറ്റുമോ? എന്താണത്? ഈ സീനിലെ ഒരു പ്രത്യേകത, അതായത് ഈ മുതലാളി തൊഴിലാളി സാധാരണ കാണുന്ന പോലെയല്ല, ഒടുക്കത്തെ വ്യത്യാസങ്ങളാ. കാരണം സാധാരണ നമ്മൾ കാണുന്നൊരു മുതലാളിയും സാധാരണ തൊഴിലാളി ഇവിടെ ഇല്ല. ഭയങ്കര സൗഹൃദമാണ്, പക്ഷെ ഈ സൗഹൃദം നല്ലതാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാലേ ഈ ചന്ദ്രന് ഒരു പൊടിക്ക് അഹങ്കാരം കൂടുതലല്ലേ എന്ന് ആർക്കും തോന്നിപ്പോകും. ആ, അതൊരു സംശയമല്ല കേട്ടോ, അത് സത്യമാണ്. അതായത് ചന്ദ്രന് ഇപ്പൊ പറയാം, തനിക്ക് ജോലി അറിയാം, മുതലാളിക്ക് അത്ര അറിയില്ല എന്നൊക്കെ ഉള്ളൊരു ഭാവം തോടുകൂടിയാണ് ചന്ദ്രന്റെ ഒരു പെരുമാറ്റം. കണ്ടില്ലേ, മുതലാളി ആയാലും ഇത്ര കണ്ണിച്ചെറിയില്ലാണ്ട് പെരുമാറാൻ പറ്റുമോ? എന്തായാലും രാജിക്കത്ത്. അതെ, അല്ല ശരിക്കും ഇതിവിടെ പ്രശ്നം എന്താ അറിയോ, മുതലാളിക്കൊരു ഇത്തിരി വിനയത്തിന്റെ അസുഖം കൂടുതലാണ്. അതെ, മുതലാളിയുടെ ക്യാരക്ടർ, അതായത് കൊച്ചിൻ അനീഫ ചെയ്തിട്ടുള്ള ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് തൊഴിലാളി ആരോടായാലും ഇത്രയും അധികം താഴ്ന്നു നിൽക്കേണ്ട കാര്യമില്ലേ. അല്ല, ഈ താഴ്ന്നോണ്ടാണല്ലോ ഈ ചന്ദ്രനെ ഈ യുദ്ധപ്രഖ്യാപനം നടത്താനും ഈ വലിയ അഹങ്കാരത്തിന്റെ ഒക്കെ ഒരു ഇന്ധനം കിട്ടുന്നത്. ഇല്ലേ, ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് ചില സന്ദർഭങ്ങളിൽ, ഇപ്പം കുഞ്ഞിക്കൂര എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ചില സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ചിലയിടത്ത് പെരുമാറേണ്ട രീതികളുണ്ട്, എന്നാൽ ആ രീതി വിട്ടുകൊണ്ട് നമ്മൾ ഈ വിനയം അമിതമായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിനയമായി മാറുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പൊ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കറക്റ്റാണ്. അല്ല, വിനയം നല്ല തന്നെയാണ്, പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ വളർത്തിക്കഴിഞ്ഞാലേ ഇത് പണി നമ്മുടെ ISO മാർക്കോടെ കിട്ടും നമ്മൾ പറയാറില്ലേ. ഇതിൽ മുതലാളിക്ക് സംഭവിച്ച പോലെ, അതായത് തൊഴിലെടുക്കാൻ വന്ന ചന്ദ്രനെ കൊണ്ടിട്ട് തൊഴിലെടുപ്പിക്കാനും പറ്റുന്നില്ല, എന്നാലോ അയാളുടെ വായിലുള്ളത് മുഴുവൻ കേൾക്കുകയും ചെയ്യേണ്ടെന്ന ഒരു അവസ്ഥ. തീർച്ചയായും അത് ഈ കുറച്ച് താഴ്മ കൂടുതൽ ആയതിന്റെ ഒരു കുഴപ്പമാണ്. നമുക്ക് വിനയം ആവശ്യമാണ്, അല്ലെങ്കിൽ വിനയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് ഇത്തിരി ഓവറായി കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നമില്ലേ? ഉറപ്പായിട്ടും. അതായത് ജോലിയിടത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ക്ലബിലാണെങ്കിലും ഒക്കെ തന്നെ വിനയം ആവശ്യമുള്ള ഇടത്തിൽ ഈ പരിപാടി നിർത്താൻ നമ്മള്
ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. ഏത് സിറ്റുവേഷൻ, പരിചയമില്ലാത്ത സിറ്റുവേഷനിലാണെങ്കിലും എന്തായാലും ഈ അമിത വിനയം, വിനയം അധികമായാലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, വിനയത്തോടുകൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പൊടിക്ക് വിനയമാവാം. അതെ, അതാണ് വിപിനോട് എനിക്ക് പറയാനുള്ളത്, കുറച്ചേ ആവാം. എന്തായാലും ഷോയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് വിപിനും സുജയുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. FM ഷോ 103.6 Real FM. സപ്പോസ് ഒരു ഒരു കാര്യം ആലോചിക്കാം, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്, അതൊന്ന് ആലോചിക്കൂ. ഞാൻ വിപിന്റെ ബോസ് ആയിട്ട് വരുന്നു. എനിക്കത്ര സന്തോഷമല്ല, എന്നാ എനിക്ക് നല്ല സന്തോഷമുണ്ട്. സന്തോഷം തന്നെ എല്ലാവർക്കും ഉള്ളതാണ്. എന്തായാലും വിചാരിക്കാം, വെറുതെ എങ്കിലും വിചാരിക്കാലോ. ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞു. സാധാരണ വിപിൻ ആലോചിക്കുന്ന കാര്യം എന്താ, ഒരു ഒരു മേലുദ്യോഗസ്ഥ വരുന്ന സമയത്ത് എന്താ പ്രതീക്ഷിക്കാം? അത്യാവശ്യം നമ്മളെ പരിഗണിക്കുന്ന ഒരാൾ വരണം. ദെൻ അല്ലേ നമ്മൾ പറയുന്നത് കേൾക്കണം. അത്യാവശ്യം നമുക്കൊരു ഒരു ഒരു വില തരുന്ന ആളായിരിക്കണം. പിന്നെ പിന്നെ അത്യാവശ്യം ബഹുമാനത്തോടെ. പക്ഷെ ഞാൻ അതിന് പകരം ഞാൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇപ്പൊ എന്റെ പുതിയ കൊളീഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത്, അതായത് 31st നമ്മൾ നമ്മുടെ ഫയൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ചീത്ത വെക്കും. സോ നിങ്ങൾ മാക്സിമം എന്റെ എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് വിപിൻ ഒന്നും പറയാത്തത്? അല്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് 31 കടന്നു കിട്ടും, പിന്നെ പിന്നെയുള്ള 31 കൊല്ലം കൊറേ ഉണ്ടല്ലോ. ആദ്യം നമ്മളിതിനൊക്കെ അങ്ങ് എന്താ വെക്കാൻ അറിയോ, അംഗീകരിക്കും. ഓക്കെ, പാവം. പിന്നെ 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 പൊടിക്ക് ഇയാളൊരു കിഴങ്ങനല്ലേ, കിഴങ്ങയല്ലേ എന്നുള്ളൊരു തോന്നല് സാവധാനം നമ്മുടെ ഉള്ളിൽ വരും. അതായത് ഇപ്പൊ എത്ര ചെയ്തിട്ടില്ലെങ്കിലും മാക്സിമം ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെ ചില വാക്കുകൾ ഉണ്ടല്ലോ സുജ, ഈ പ്ലീസ് അല്ലേ, ഒന്ന് ചെയ്തു തരുമോ അല്ലേ, ഒരു ദയനീയത വരുത്തി കഴിഞ്ഞാലേ. ആ 31 ഓക്കെയാണ്, പക്ഷെ ഈ ദയനീയതയാണ് ഇയാളുടെ ബേസിക് സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലായാൽ മതി. ഇയാളുടെ തലയിൽ നമ്മൾ പായിട്ട് തലയിനിട്ട് നമ്മൾ കിടക്കും, കിടക്കും, വെറുതെ കേറല്ലേ അവിടെ അങ്ങ് കിടന്നുറങ്ങും. അത് ചിലയിടത്ത് ഇപ്പം പ്ലീസ് എന്നോ ദയവ് ചെയ്തു എന്ന് പറയുന്നതിനോ പ്രശ്നമില്ല, പക്ഷെ ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില നമ്മൾ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്നൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം. അല്ല, ഇതില് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല സൗഹൃദം ഉണ്ടാവണം, പരസ്പരം നമ്മൾ റെസ്പെക്ട്. എല്ലാ സമയത്തും മറ്റേ മൈ ബോസിൽ മമത ചെയ്യുന്ന പോലെയുള്ള ക്യാരക്ടർ ആവരുത്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചില സമയത്ത്, അതായത് ഓവറായി കഴിഞ്ഞ് നമ്മൾ അവർക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തരത്തിൽ അമിതമായിട്ട് വിനയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകും. അതെ, പിന്നെ പിന്നെ കാലാകാലവും നമ്മൾ ഈ കാലം പിടിക്കേണ്ടി വരും. കാരണം ഒരാളെ പോസ്റ്റിൽ എടുത്തുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ, ആ പോസ്റ്റിലുള്ള ആള് എന്തെന്ന റെസ്പോൺസിബിലിറ്റി ആള് ചെയ്യണം ചെയ്യണം. പക്ഷെ ഈ ചെയ്യൽ നടന്നില്ലെങ്കിൽ പിന്നെ ആ സിസ്റ്റം പൊട്ടി. അതെ, അത് ചില സ്കൂളിലൊക്കെ ചില ടീച്ചേഴ്സിനെ നമ്മൾ നല്ല പരിചയമുണ്ട്. ടീച്ചർമാര് കുട്ടികളുടെ പിറകെ നടന്നപ്പോ, ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളാണോ എങ്ങനെയാണെങ്കിലും പിറകെ നടന്ന്, നിങ്ങളൊന്ന് ക്ലാസ് കയറോ, എനിക്കൊന്ന് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ പാവം തോന്നുന്നു നമുക്ക്, വളരെ ദയനീയമായിട്ട് ഇതാക്കുന്നത്. പക്ഷെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ ക്ലാസ്സിൽ ആ സമയത്ത് കുട്ടികൾ എത്തിയിരിക്കും. കാരണം ഒരു സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ കുറച്ചൊന്ന്, അതായത് അമിതമായിട്ട് വിനയം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാണ്ട് പോകും. ഏറ്റവും നല്ല വിനയത്തിനെ നമ്മൾ ഇങ്ങനെ വികൃതമാക്കിയെടുത്ത് നമ്മുടെ നിലയിൽ തന്നെ കൊണ്ടിടുന്ന, തീ കോരിയിടുന്ന പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പോകില്ല. അവിടെയാണ് ശരിക്കും മനുഷ്യന്മാർക്ക് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ വരാൻ തുടങ്ങും. അതെ, അവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വലിയ പ്രശ്നമായിട്ട്, വലിയൊരു സംഭവമായിട്ട് വരുന്നത്. ചിലയിടത്ത് നമ്മൾ ദയവ് ചെയ്തെന്ന് പറയേണ്ടി വരും, ഈ ഒരു ഇമോഷണലി സൈക്കോളജിക്കൽ മൂവ് നടത്തുമല്ലോ. എന്നാൽ ചിലയിടത്ത് നമ്മൾ പറയേണ്ടത് വെട്ടി തുറന്ന് പറയാൻ തന്നെ പറ്റണം. കൃത്യമായ വിനയത്തിനും അമിത വിനയത്തിനും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു വലിയ വെല്ലുവിളി. അതെ അതെ. FM ഷോ 103.6 റിയൽ FM. സുജ, ഈ വിനയം എന്ന് പറയുമ്പോഴേ ഈ അമിത വിനയമൊക്കെ കാണുന്നു നമ്മള് ഓഫീസുകളൊക്കെ, നമ്മൾ ചില ആളുകൾ പക്ഷേ ഈ ബന്ധങ്ങളിൽ പോലും, നമ്മൾ വളരെ അടുത്ത ബന്ധങ്ങളിൽ പോലും ഈ അമിത വിനയം കൊണ്ടുവന്നിട്ട് നമ്മളെ കൺഫ്യൂഷനിലാക്കും. സത്യം. അതെ, ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞാനൊരു സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ എന്റെ സുഹൃത്ത് തന്നെയാണ്, അതായത് നമ്മള് പരിചയം, നമ്മൾ സംസാരിക്കുന്നൊക്കെ തന്നെയാണ്. അപ്പോ
ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ എടുത്തിട്ടതാണ് നമ്മൾ ഇന്ന സ്ഥലമാണ് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഇത് സ്റ്റാറ്റസ് ഒരു ഫോട്ടോ ഇട്ടു. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, അല്ല ഇത് എവിടെയാന്ന് ചോദിച്ചു. സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മൾ റിപ്ലൈ തരുമല്ലോ. അപ്പൊ ഞാൻ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ഇതായിട്ട് പറയുന്നത്, അയ്യോ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ കേട്ടോ, ഒന്നും വിചാരിക്കരുത്, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്കൊരു ക്യൂരിയോസിറ്റി എവിടെയാണ്. ഞാൻ ചോദിച്ചു ഇതിന് ഇത്രയും മാത്രം പറയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒരു സ്ഥലം ചോദിച്ചു, അത് ആ സ്ഥലം പറഞ്ഞു. അതായത് ചില ആളുകള് ഇതുപോലെ, അതായത് നമ്മളൊരു സാധാരണ ഒരു ചോദ്യമായിരിക്കും അമിതമായിട്ട്. അതെ അതെ. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, അല്ല ഇതിപ്പോ എന്താ സംഭവം. ചില ആളുകൾ പറയുന്നില്ല സുജ, അയ്യോ ഇവിടൊക്കെ വന്നോ, അയ്യോ നമ്മളടുത്തൊക്കെ വന്നോ, ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ടേ, നമ്മള് പോകുന്ന വഴിയിൽ ഒരു ചായ പിടിക്കാൻ കയറി ഒന്ന് ഒന്ന് ഹായ് പറഞ്ഞു പോകുമ്പോഴാണ് ദൈവം ഇവിടെ കയറണ്ടായിരുന്നു. ഒരാവശ്യമില്ല, കാരണം ആദ്യത്തെ ശരി ആ ഒരു ആശ്ചര്യമൊക്കെ കാണിക്കുന്നതല്ലാണ്. ഈ ആശ്ചര്യത്തിൽ കിടന്നിട്ട് അങ്ങ് പായസാക്കി കുടിക്കുന്ന നമ്മള് വേണ്ടായിരുന്നു. അത് ചില എന്താ അങ്ങനത്തെ ഒരു ഇത് കാണിക്കാറുണ്ട്. അതായത് അയ്യോ നിങ്ങളൊക്കെ ഇവിടേക്കൊക്കെ വരുമോ എന്നുള്ള, അപ്പൊ നമുക്ക് തോന്നായി ആക്കിയതാണോ, ചിലപ്പോ അതായിരിക്കില്ല. നമ്മളെ സ്വഭാവം വെച്ച് നമ്മളങ്ങനെയാണല്ലോ പറയുന്നത്, നമ്മളങ്ങനെയാണല്ലോ വിചാരിക്കും, നമ്മൾ ഇത്രയൊക്കെ പറയാൻ മാത്രം ഉണ്ടോ എന്നുള്ളത്. അപ്പോ അങ്ങനെ ചില എന്താ പറയാ സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറുന്നു നമ്മൾ പറയും. അതായത് നമുക്കൊരു സംശയം ഉളവാക്കുന്ന തരത്തിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് അടുത്ത ബന്ധമാണെങ്കിൽ ഈ ഭയങ്കരമായിട്ട് ഫോർമലായി പോകും. അതെ. പിന്നെ എന്താ വെച്ചാല് പിന്നെ പിന്നെ നമുക്ക് ഈ സുജ പറഞ്ഞ പോലെ ഇത് വിശ്വസിക്കാൻ, ഇയാളെ പിന്നെ ഇനി വിശ്വസിക്കാൻ പറ്റുമോ എന്നൊരു തോന്നൽ പോലും നമുക്ക് വരും. കാരണം ഇയാൾ ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ചു കൂട്ടുന്നുണ്ട്. അയ്യോ ഒന്നും തോന്നരുത്, ഒന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സംശയം ഉള്ളിൽ ഉണ്ടാകും. അതെ, ഒന്നും തോന്നരുത്, അത് മോണായിക്കോ. റിയൽ FM ഷോ 103.6 Real FM. ഈ അമിത വിനയം എന്നൊക്കെ പറയുമ്പോഴേ അമിത വിനയത്തിന് മാത്രം ചില ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. ഒരു അതിബഹുമാനത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതിബഹുമാനം പോലെ സാധാരണ പോലെ ആവരുത്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, നമ്മളെ അഞ്ഞൂറൻ മുതലാളിയും മക്കളും. ഈ സിനിമയില് അഞ്ഞൂറാൻ മക്കളെ വിളിക്കുന്ന ഒരു സീനുണ്ട്, ഫോൺ ചെയ്യുന്ന സീനാണ്, നേരിട്ട് വിളിക്കുന്നല്ല. രാമോദ്രനെ വിളിക്കുമ്പോ രാമോദ്രൻ ചുണ്ടിലുള്ള സിഗരറ്റ് അതാ താഴെത്തൊട്ട് പുകയൊക്കെ, എത്രയോ ദൂരെ നിൽക്കുന്ന അച്ഛനോട് ഫോണിൽ സംസാരിക്കുമ്പോ പോലുള്ള ആ ഒരു വിനയുണ്ടല്ലോ. അതുപോലെ തന്നെ തിലകൻ, തിലകന് ബലരാമൻ, ബലരാമനെ വിളിക്കുന്ന സമയത്ത് മുണ്ടൊക്കെ എണീറ്റ് നിൽക്കുകയാണ്. അല്ല ഈ സത്യത്തിൽ ഈ അഞ്ഞൂറാന്റെ വിളിയുണ്ടല്ലോ, എൻറൂണ്ടൂരാമൂറും കഴിയാൻ കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോ ആരാണെങ്കിലും ഒന്ന് എണ്ണീറ്റ് സ്വാഭാവികമാണ് അല്ലേ. പക്ഷെ അതില് ആത്മാർത്ഥത ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളായതുകൊണ്ട് ആത്മാർത്ഥത ഉണ്ടായിരിക്കും, അല്ലാത്തണ്ടാവില്ല. ഇല്ല അല്ല, ഈ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഈ മുണ്ട് തന്നെ വിനയത്തിന് വേണ്ടി ഉണ്ടാക്കിയാൽ നമുക്ക് തോന്നുന്നു ഒരു സംശയം. പക്ഷെ ഇപ്പൊ മുണ്ട് കൊടുക്കാത്തോണ്ട് കണ്ടുവരാൻ പറ്റില്ലല്ലോ. ആദ്യം ബഹുമാനം വന്ന മുണ്ടായിച്ചിരുന്നു, ഇനി ഇച്ചിരി കൂടി ബഹുമാനം കൂടിയാൽ നമ്മളിങ്ങനെ നിന്നിട്ട് മുണ്ട് ഇങ്ങനെ ഇച്ചിരി ഉള്ളോട്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു, ഇനി ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ മുണ്ടൊന്ന് പൊക്കി പിടിക്കുന്നു അല്ലെ, ഉയർത്തി ഇങ്ങനെ കെട്ടിയിട്ടൊരു വയറിലെ മുകളിൽ കെട്ടിയിട്ടൊരു നിർത്തണ്ടല്ലോ. ഇത് അധ്യാപകരൊക്കെ വരുന്ന സമയത്ത്, പണ്ട് മുതിർന്ന ആളുകളൊക്കെ വരുന്ന സമയത്ത് ഈ വിനയം പ്രകടിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ, തീർച്ചയായും അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. ഈ നമ്മുടെ മുള്ളംകുല്ലിയിലായിരുന്നു ഗോപാൽ ബഹുമാനം കൂടിയിട്ടും അയാളെ മുന്നിലെത്തുമ്പോ ഇങ്ങനെ തുണി അയച്ചിട്ട് ഇങ്ങനെ കക്ഷത്ത് വെക്കുന്ന, അത് ഒരുപാട് സിനിമകൾ, അതായത് അമിതമായിട്ട് നമ്മൾ ഒരു വിനയം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് പല സമയത്തും ഇതുപോലെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളിൽ തട്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അതുപോലെ ഈ സുജ ഈ വായപൊത്തുക, പണ്ടത്തെ ഒരു കാലഘട്ടത്തില് ഉച്ചനീചത്വം, അതായത് ജാതി വ്യവസ്ഥ അത്രയും അധികം നിലനിന്നിരുന്ന ഒരു സമയത്ത് ഉയർന്ന ജാതിക്കാരെ കാണുന്ന സമയത്ത് താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾ മാറി നിൽക്കുക, അതുപോലെ തന്നെ ഈ തരത്തിൽ, അത് ശരിക്കും വാങ്ങിയെടുക്കുന്ന വിനയമാണ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാലേ അതില് ഇപ്പൊ ഈ വിനയം കിട്ടണം എന്ന് അർഹതയുള്ള അന്നത്തെ കാലത്തെ കാഴ്ചപ്പാട് പ്രകാരം കിട്ടണം അർഹതയുള്ള ആളുകൾ വളരെ കുറവും, കൊടുക്കാനുള്ളവർ കൂടുതലായിരുന്നു. പക്ഷെ ഇന്ന് രസകരമായ സാധനം ഈ വിനയിക്കാൻ വേണ്ടി തന്നെ അവർ കുറെ ആളുകൾ കൊണ്ടുനടക്കും. കാരണം ഇപ്പൊ ഞാനിങ്ങനെ കണ്ട് സന്തോഷിക്കുക എന്നുള്ളതൊരു ഉള്ളിലൊരു സുഖം. അതായതിപ്പോ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ആരും വിനയിക്കുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ഈ ആയിരിക്കും. അപ്പൊ ഞാൻ രണ്ടുപേരെ ഇങ്ങനെ എന്റെ കൂടെ കൊണ്ടുപോകും. അപ്പൊ അവരാദ്യം പോയിട്ട് കൊട്ടിക്കലാശ് ഭയങ്കര ഗംഭീരമായ പരിപാടികൾ, ആള് വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിപിൻരാജ്,
വരുന്നു ഭയങ്കര സംഭവം. എന്നിട്ട് ഞാനിങ്ങനെ ഉള്ളിൽ ഞാനിങ്ങനെ ചിരിക്കും, ഇതാണ് കുറച്ച് മുമ്പ് നടന്നിരുന്നത്. പക്ഷെ ആ കാലൊക്കെ മാറി. പക്ഷെ എന്നാലും അതിന്റെ ഒരു ചെറിയ അംശം എപ്പോഴെങ്കിലും നമ്മളും കാണിക്കാറുണ്ട്. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ് എം. ചില ആളുകള് നമ്മള് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഒന്നിനോടും നോ എന്ന് പറയാൻ വേണ്ടി അവർക്ക് പറ്റില്ല. അതായത് എന്താണ് മറ്റുള്ളവർ, ഇപ്പം ഞാനൊരു കാര്യം വിപിനോട് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഒരു 2000 രൂപ എന്നെനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. അതായത് അമിത വിനയുള്ള അല്ലെങ്കിൽ കുറച്ചധികം വിനയുള്ള ആളുകൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും റോൾ ചെയ്തിട്ട് അവർ ചോദിച്ചതല്ലേ അല്ലെങ്കിൽ അവൻ ചോദിച്ചതല്ലേ അവൻ കൊടുക്കാണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് കരുതി അവനെന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും കൊടുക്കും. പക്ഷെ ചില സമയത്ത് അത് ആവശ്യമാട്ടോ, അത്രയും സഹായിക്കേണ്ട. എന്നാൽ നമ്മുടെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ചൂഷണം ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. കാരണം അവന്റെ അടുത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ അവളുടെ അടുത്ത് ചോദിച്ചാൽ നോ പറയില്ല. അതുപോലെ തന്നെ എന്ത് കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സസന്തോഷം ഏറ്റെടുത്ത് ചെയ്യുന്ന, അതൊരു ഒരു ഒരു മനുഷ്യന്റെ ഇടപാട് തീർക്കുന്ന പരിപാടിയാണ്. കാരണം ഒരു കാര്യത്തിൽ നോ പറഞ്ഞാൽ എല്ലാ പണിയും കൂടി വന്ന് 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 അവസാനം ഒന്ന് ഓൾറെഡി ഓരോ മനുഷ്യന്മാർക്കും ഒരു ജോലി ഉണ്ടല്ലോ, ആ ജോലിയുടെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യും. ഇയാളെന്നിട്ട് നമ്മള് ചില ഓഫീസിൽ ശ്രദ്ധിച്ചൊക്കെയാണ്, ചില ആളുകൾ 12 മണി കഴിഞ്ഞാലും വീട്ടിൽ പോകാൻ പറ്റില്ല. അല്ലേ, കാരണം അതിനൊരു കാരണം ഇതാണ്, എല്ലാ പണിയും വാങ്ങിച്ചു വെക്കും. അപ്പം ബാക്കിയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇതുപോലെ എന്റെ ഒരു ഫയൽ ഒന്ന് തീർത്തു തരണം, അല്ലെങ്കിൽ ഇതൊന്ന് സഹായിച്ചു തരണം, എനിക്ക് ഇന്ന് നേരത്തെ പോവാനുണ്ട്, അങ്ങനെ അവരെന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഈ ആളുടെ തലയിൽ തന്നെ എല്ലാം കൊണ്ടിടുന്നത്. ഇപ്പം മേലുദ്യോഗസ്ഥനാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒക്കെ എന്താണോ ഇവര് ചെയ്യാൻ ഇവര് റെഡിയാണല്ലോ. കാരണം അവർക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല, കാരണം അയ്യോ എന്നാലും എങ്ങനെ ഇവരുടെ അടുത്ത് പറ്റില്ല എന്ന് പറയും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ. ശരിക്കും എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ ഓക്കെ എല്ലായിടത്തും ഓക്കെ, ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാൾ മുഖഭാവം കൊണ്ടെങ്കിലും അയാള് ഒരു നീരസം പ്രകടിപ്പിക്കും. ഇപ്പൊ പ്രകടിപ്പിക്കാതിരിക്കുന്ന സമയത്ത് എല്ലാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ്. അപ്പൊ അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് പ്രശ്നമില്ല. ഈ അമിത വിനയത്തിന്റെ വിഷയം അത് തന്നെയാണ്. ആദ്യ പലപ്പോഴും നമുക്ക് കിട്ടാനുള്ള അവകാശമുള്ള സാധനങ്ങൾ പോലും പിന്നെ പിന്നെ കിട്ടാതാവും. അയാളല്ലേ അഡ്ജസ്റ്റ് ആയിക്കോളൂ, അഡ്ജസ്റ്റ് ചെയ്തോളൂ. നമുക്കൊരു ചോയ്സ് ഇല്ലാണ്ടാവും, നമുക്കൊരു നമ്മുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാണ്ടാവും. എന്തിന് നമ്മുടെ ഒരു കാര്യം തുറന്ന് പറയാൻ പോലുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടും. കാരണം നമ്മൾ അത്രയും അധികം ഈ ആളുകളോട് ഈ രീതിയില് പിന്നെ പിന്നെ പറ്റില്ല. അതായത് ഒരു ഓറ അതിനകത്ത് ഉണ്ടായിപ്പോയല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ അയാൾ നോ പറയാത്ത ഒരാളാണ്. ആ ചിന്ത ഉണ്ടായി, സങ്കടങ്ങൾ ചിലപ്പോ തുറന്നു പറയണമെന്നില്ല, അത് എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് അങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ പോകുമ്പോ നമ്മുടെ ഉള്ള് കാണാൻ പറ്റാതെയോ നമ്മുടെ സങ്കടങ്ങൾ കാണാൻ പറ്റാതെയോ ആകുകയോ ചെയ്യും. അതിൽ സുജ അല്ല ആദ്യം നമ്മൾ കൂട്ടേണ്ടത് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള അമിതമായ ചിന്ത ഉണ്ടല്ലോ, അത് നമ്മളെ കട്ടിയാണല്ലോ. കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും മുന്നോട്ട് പോവുകയും സഹായിക്കുന്ന ആവശ്യം. പക്ഷെ അതിൽ കൂടുതൽ അതിനെ നമ്മളൊരു ഭയമാക്കി കഴിഞ്ഞാല് ഇതുപോലെ പണിയെടുത്ത് മരിക്കും. ഷോ 103.6 റിയൽ എഫ്എം. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് നമ്മൾ വിജയത്തില് അമിതമായിട്ട് അഹങ്കരിക്കരുത് എന്ന് പറയാറുണ്ട്. വിജയം നമ്മളെ കൂടുതൽ വിനയാന്വിതരാക്കണം ആക്കണം. അത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. അഹങ്കാരം അഹങ്കരിക്കരുത്. വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഓ ഞാനാണ് ഏറ്റവും വലിയ ആള് എന്ന് കരുതി പിന്നീട് പരിശ്രമിക്കാണ്ട് ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ വിജയിക്കുന്ന സമയത്ത് നമ്മള് ഈ വിജയമൊന്നും എന്നെ ബാധിക്കില്ല ഇതൊക്കെ എന്ത്, ചിലരുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടാകും, ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി അല്ലെങ്കിൽ വേറെ വല്ലതും കിട്ടിയിട്ട് ഇതൊക്കെ എന്ത്, ഇതിലൊന്നും ഞാൻ വീഴില്ല. പലപ്പോഴും നമ്മൾ ഈ സ്പോർട്സിൽ നിന്ന് ആലോചിച്ചു ഇപ്പം ഒരു സ്പോർട്സിൽ സ്പോർട്സ് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ ഐ എസ് എൽ ആണെങ്കിൽ അവിടുത്തെ പറയരുത് സങ്കടമാണ്. അല്ല അവിടുത്തെ പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തേ പുള്ളി ആ നെഞ്ചൊക്കെ വിരിച്ച് ഞാനാണെന്നുള്ള ചിരിയോടുകൂടി നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് പുള്ളിയാണ് വിജയി നമുക്ക്. ഇനി പുള്ളി ആകെ ഇങ്ങനെ മടങ്ങി മുഖമൊക്കെ പോത്തി നാണൊക്കെ ആയിട്ട് ഞാനോ ഈ ഇല്ലേ എന്നുള്ളൊരു എനിക്ക് എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല, തൽപ്രേക്ഷയല്ല, ഇതൊന്നും എന്നെ അർപ്പിക്കരുത് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ
അയ്യോ ഇതിന് വലിയ സംഭവമൊന്നും ഇല്ല, ഈ വിജയത്തിൽ വലിയ കാര്യമൊന്നും ഇല്ല. അതല്ല ഈ കാണുന്നവർക്കാണ് ഇവനെയാണോ നമ്മൾ എടുത്തോണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എടുത്ത് പൊക്കുന്ന ആൾക്കും ആ ഒരു സന്തോഷം വേണോ അല്ലെ? അതായത് പൊങ്ങി നിൽക്കുന്ന ഇപ്പൊ നമ്മളെയാണ് എടുത്തു പോക്കുന്നെങ്കിൽ നമ്മളും ആഹ്ലാദിച്ച് അവിടെ ദുഃഖിച്ച് അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ നമ്മൾ വിനയം കാണിക്കുമ്പോൾ, എന്നുവെച്ചാൽ അമിതമായിട്ട് വിനയം കാണിക്കുമ്പോൾ, ഇപ്പം നമുക്കുണ്ടാവുന്ന ചെറിയ വിജയങ്ങളാണെങ്കിലും അത് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വിജയത്തിലൊന്നും ഒരു കാര്യമില്ല. അല്ല മാത്രല്ല സുജ, അതിലൊന്നും ഒരു ഒരു ഓവർ ആക്കലില്ലല്ലോ. കാരണം ഇപ്പൊ സുജയ്ക്ക് ഒരു വിജയം ഉണ്ടാകുന്നല്ലോ, എനിക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ ഞാൻ അത്യാവശ്യം സന്തോഷിക്കുകയും ഞാൻ അതിന്റെ ഒരു നിലയിൽ ഞാൻ പിടിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്ക് ഒരു തരത്തിൽ പ്രചോദനം നമ്മൾ കൊടുക്കും അല്ലെ, ആ ഇത് കൊള്ളാം, ഈ പോസ്റ്റ് കൊള്ളാം, അല്ലെ ഈ ചെയ്തിരിക്കുന്ന കൊള്ളാം, അപ്പൊ എനിക്ക് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ എത്തിയാൽ അത്രയൊക്കെ ഉള്ളൂ തോന്നിയില്ലേ, നമുക്കൊന്ന് പ്രചോദിപ്പിക്കണമല്ലോ. അതെ ആ പ്രചോദനത്തിന് അവര് അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് ആ വിജയത്തെ നേരിട്ടിട്ടുള്ളത്, അവരുടെ ആ ഒരു സമയത്ത് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് അല്ലെ, നമ്മള് ലോകകപ്പ് കിട്ടുന്ന സമയത്തൊക്കെ അവര് ലോകകപ്പ് മാത്രമല്ല എന്ത് ചെറിയ വിജയങ്ങളായാൽ പോലും അപ്പോ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മള് അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കൊരു വലിയ പ്രചോദനമാണ്. ഞാനും ഇങ്ങനെയൊക്കെ അല്ല, അതിലൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ബോഡി ലാംഗ്വേജ് തന്നെ നമ്മൾ പിടിക്കുക. മാത്രല്ല ഈ വിനയം എന്നുള്ള ഒരു പദപ്രയോഗത്തിന് പോലും ഇല്ലേ ഒരു വിനയമുണ്ട്. വി നയമാണ്, നമ്മുടെ നയമാണ്. പക്ഷെ അത് നയം മാറിപ്പോകരുത് എന്നുള്ളതാണ് പ്രശ്നം. അത് മാത്രല്ല വിനയം എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ തലയ്ക്കൊരു ഇത്തിരി കുനിച്ചിലുണ്ട്. അല്ല ഈ ചിലടത്ത് വേണമല്ലോ. ചിലപ്പോ ഞാൻ ഇപ്പൊ ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മൾ അത്ര ഒരു ഇന്റർവ്യൂ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡിലെ ആളുകൾ നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ ഒരു മീശയൊക്കെ പിരിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് വന്നതാ, ഞാൻ എടുത്തിട്ട് അങ്ങ് പോകുന്നു പറഞ്ഞാൽ അയാളെ മനസ്സിലാ നീ എടുത്തിട്ട് പോകുന്നു കാണട്ടെ എന്നുണ്ടാവും. അവിടെ നമുക്ക് വിനയം വേണം അല്ലെ, നമ്മുടെ അപേക്ഷയിലൊക്കെ അങ്ങനെയല്ലേ. പക്ഷെ ഓവറായി കഴിഞ്ഞാല് സത്യമല്ല, ഇപ്പൊ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് മേ കമിൻ സർ യെസ് എന്നൊക്കെ പറയുമ്പോ ഒരുത്തിന് ഇങ്ങനെ നാണത്തോടെ വന്ന് രണ്ട് റൗണ്ടൊക്കെ വരച്ചിട്ട് അയ്യോ ഞാൻ ഇരുന്നോളാം പറയുമ്പോ അയ്യോ ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവന് ജോലി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവന് നമുക്ക് ജോലി ഉണ്ടാക്കും. കാരണം ഒരു ജോലിക്ക് എടുക്കുന്നതല്ലേ, അപ്പൊ ആ ജോലിക്ക് ആൾ കൊള്ളാം എന്നുള്ളൊരു വിശ്വാസമാണല്ലോ. അവരുടെ ഒരു കോൺഫിഡൻസ് കൂടിയാണ് ഇതിൽ ഇല്ലാണ്ടായി പോകുന്നത്. റിയൽ FM ഷോ 103.6 റിയൽ FM. സുജ, ഈ ശരിക്കും ഒരു മനുഷ്യനൊരു നല്ല ജീവിയായിട്ട് നിലനിർത്തുന്നതിൽ നമ്മുടെ വിനയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രല്ല, ഇത് ചെറിയ കുട്ടിയാകുന്ന ജനിച്ചോടനെ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ക്വാളിറ്റി അല്ല അല്ലെ, ബാക്കി എന്തെങ്കിലും ക്വാളിറ്റി പോലെ വരുന്ന ഒരു സംഗതിയല്ല. അല്ല സത്യം തന്നെ ആലോചിച്ച് നോക്കി, ജനിച്ചു വന്നൊരു ഒരു കുട്ടി നമ്മളോട് അല്ല ആ കുട്ടി അമ്മേനോട് പാലിന് അല്ലെ വളരെ വിനയത്തോടെ ഒരിത്തിരി പാല് തരുമോ അവസ്ഥ ആലോചിച്ച് നോക്കി. അല്ല അത് പറയാനുള്ള പ്രായം ആയിട്ടുണ്ടോ? ഇല്ല. അല്ല ഈ കരയുമ്പോ തന്നെ വിനയാണ്, എന്നാൽ ഒരിക്കലും നമ്മളൊരു ഒട്ടും വിനയമില്ലാതെയാണ് അതിന്റെ ആവശ്യങ്ങൾ അത് പ്രകടിപ്പിക്കുന്നത് അല്ലെ. അതെ, അതുപോലെ തന്നെ പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു സോഷ്യൽ നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നത്. അല്ല ഒരു സാമൂഹിക മാറ്റം വരുന്നുണ്ടല്ലോ, നമ്മുടെ സോഷ്യൽ കസ്റ്റമിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു മാറ്റം.